ഹായ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രസഗുളയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പൊതുവേ നമ്മൾ രസഗുള തയ്യാറാക്കൽ പാൽ വെച്ചിട്ടല്ലേ. അപ്പം നമുക്കിതിന് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ രസഗുള തയ്യാറാക്കാനായിട്ട് ഒരു 12 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിന് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സൈഡ് കട്ട് ചെയ്ത് മാറ്റുന്നത് നമുക്ക് എന്താ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് എന്താ ഒന്ന് ചൂടാക്കിയെടുത്താൽ നമ്മൾ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടോ. അപ്പം നമുക്കിത് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ മിന്ന് കുറച്ചെടുത്ത് തിന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഈ ഒരു പോഷൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. നമുക്കിത് ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതിന് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഇതിൻ്റെ മുൻപ് ഇട്ടിട്ടുള്ളത് ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ലിങ്കിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പിച്ചിട്ടതിന് ശേഷം ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ആ പാല് നമുക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൽക്ക് ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം കേട്ടോ നമ്മളിത് എന്താ കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2 ടേബിൾ സ്പൂൺ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു രസഗുള. ഇനി നമ്മുടെ കയ്യിൽ പാലില്ല എന്നുണ്ടെങ്കിൽ, പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് എന്താ കുറച്ച് നമ്മൾ ചുടുവെള്ളത്തിലിട്ട് കലക്കിയെടുത്താലും മതി കേട്ടോ ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് കുഴച്ചെടുത്തതിന് ശേഷം ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട്. ഞാനിവിടെ കുറച്ചുള്ള ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്, ഞാനിവിടെ 2 ഏലക്കായ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് കുത്തിയെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഷുഗർ സിറപ്പ് അവിടെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ എന്താ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ളതിൽ നിന്ന് നമുക്ക് എന്താ ഓരോ ബോളുകളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് കയ്യിലൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഇതുപോലെ ചെറിയൊരു ബോൾ എടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ഷേപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിതുപോലെ ഒരു ഷേപ്പിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഇതവിടെ എന്താ കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രസഗുളയുടെ റെസിപ്പിയാണത്. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ഷുഗർ സിറപ്പോട് കൂടി നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.